ഹലാല് കൊണ്ട് ഐശ്വര്യം തരാൻ വേണ്ടി ദ്വാരക്കണം. നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. നമുക്കറിയില്ല ദുആ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അൻ മൻ സിവാ. അല്ലാഹുവിനോട് ചോദിക്കാതെ എങ്ങനെ പടച്ചവനെ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, ഒരു ഹറാമിലേക്കും പോവാതെ ഹലാൽ കൊണ്ട് നീ എനിക്ക് ഐശ്വര്യം തരണം. وبطاعتك عن معصيتك تتغليك بوغاده നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീക് തരണം. وبفضلك عن من سواك ഒരു മനുഷ്യനോടും യാചിക്കേണ്ട അവസ്ഥ വരാതെ നീയായിട്ട് എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരണം. ഇത് പഠിച്ചവനോട് മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കി, അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് വഴികൾ എളുപ്പമാക്കി തരും, ഹലാലായ വഴികൾ അല്ലാഹു എളുപ്പമാക്കി തരും. റബ്ബിനോട് ഐശ്വര്യം ചോദിക്കണം, ദാരിദ്ര്യം തരണം എന്ന് ചോദിക്കണം. നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചോദിച്ചു എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണം പടച്ചവനെ, ദരിദ്രന്മാരോടുകൂടെ എന്നെ പുനരുദ്ധാരണം ചെയ്തു തരണം, ദരിദ്രന്മാരോട് കൂടായാക്കി തരണം എന്നൊക്കെ നബി തങ്ങൾ ദ്വാരം തരണം. പക്ഷെ നമ്മളോട് അങ്ങനെ ദ്വാരക്കരുതെന്നാ പറഞ്ഞു. എന്തേന്നറിയോ, തങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് ക്ഷമ വേണ്ടി വരും, നമുക്ക് ദാരിദ്ര്യം വേണമെന്ന് അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു കൊണ്ട് ദാരിദ്ര്യം തന്നു, രണ്ട് കിഡ്നിയും ഫെയിലായി, രോഗ ചികിത്സിക്കാൻ കയ്യിൽ കാശില്ല, കുടുംബം പട്ടിണിയില്, വീട് ജപ്തിയില്, അങ്ങനെ ഇങ്ങനെ. ഇത് വരുമ്പോ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല, നബി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ക്ഷമ നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ദാരിദ്ര്യം ചോദിക്കണ്ട, പടച്ചവനോട് ഐശ്വര്യം ചോദിച്ചോളൂ. അല്ലാഹുവിനോട് ഐശ്വര്യം തരാൻ വേണ്ടി പറയണം, ദാരിദ്ര്യം നിങ്ങൾ ചോദിക്കേണ്ട, കാരണം അത് നൽകപ്പെട്ടാൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയൂല, വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും. പിന്നെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ ഐശ്വര്യമാണ് അല്ലാഹുവിന്റെ സ്മരണയിൽ പടച്ചവനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. എത്ര സൗകര്യം അല്ലാഹു തന്നാലും, നമുക്ക് എത്ര തന്നെ അല്ലാഹു തന്നാലും, ഒരുപാട് ആളുകളുടെ പ്രയാസം തീർത്തുകൊടുത്തൂടെ, അങ്ങനെ ചിന്തിക്കാം, ഒരുപാടാളെ സഹായിച്ചൂടെ നമുക്ക്. അതിന് തൗഫീക് തരട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അള്ളാഹുവിനോട് ഈ ദുആ നല്ലോണം വരുന്നോടെ, നിങ്ങൾ നാട്ടിലെത്തി പെന്നും കുപ്പായിട്ട് സ്പ്രേ അടിച്ച് ചെന്നാലേ എന്തായാലും നാലഞ്ച് ആൾക്കാരെ പേരേക്ക് വരും, റെസിറ്റൂക്കേറ്റ് വേറെ ടീം വരും, അല്ലാത്ത കഷ്ടപ്പാടിലൂല് വരും. നിങ്ങൾ ഇവിടുന്ന് കടങ്കള്ളം വൈകിട്ടകാരം പോയിട്ടുണ്ടാവാം, പക്ഷെ നാട്ടുകാർക്ക് അത് അറിയില്ല. അറിയാത്തത് കൊണ്ടോ, ഞാൻ അറിയില്ല എന്ന് നടിക്കുന്നത് കൊണ്ടോ നമ്മളോട് വന്ന് വിഷമങ്ങൾ പറയുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാവില്ല. അവര് 10,000 പ്രതീക്ഷിച്ചു വന്നു, നിങ്ങൾക്ക് ആ 500 കൊടുക്കാൻ പറ്റുള്ളൂ, ശപിച്ചിട്ടായിരിക്കും മനുഷ്യരോട് ഇറങ്ങി പോവുക. കണ്ടില്ലേ, പത്രാസ് കാണിച്ചിട്ട് ഞാനൊരു 1,000 ചോദിച്ചിട്ട് അങ്ങനെ പറയാം. അപ്പൊ അള്ളാഹനോട് ചോദിക്കാം, പറച്ചോനെ നമ്മളെ പ്രതീക്ഷിച്ച് വല്ലവരും വരുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കൂല, എന്നാൽ ഉള്ളതെന്ന് കൊടുക്കാൻ എന്റെ കയ്യിൽ നീ തരണം പറച്ചോനെ എന്ന് അള്ളാഹനോട് ചോദിച്ചോളൂ. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വകുപ്പ് നമുക്ക് തരും, മനസ്സറിഞ്ഞ് ചോദിച്ചു, കാരണം അതൊരു ഇസ്സത്തിന്റെ വിഷയമാണ്. നാട്ടിൽ മുഴുവൻ പാട്ടാക്കി നടക്കും ചെയ്യും ഇങ്ങനത്തെ മനുഷ്യന്മാര്, വെറുതെ കിട്ടണ പോലെ ചെയ്യാൻ ചോദിച്ചു വരുന്നത് വെറുതെയാണ്. നമുക്ക് ചെയ്തൊരു ഉപകാരത്തിന് പ്രതിഫല കൂലി എന്നല്ലേ ചോദിക്കരുത്, വെറുതെ തരുമെന്നാ ചോദി. ആ വെറുതെ കൊടുക്കണതിനെ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും, നാട്ടിൽ അപമാനിതരാക്കും, മനുഷ്യന്മാരോട് ചെന്നിട്ട് പല ഫിത്നയും വസാദും പറയും. ഇന്നത്തെ ലോകം അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിനോട് സിത്ർ മറയെ ചോദിക്കുക, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മറച്ചു വെക്കുക. നമ്മൾ കഷ്ടപ്പാടിലാണെന്നൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട, നമ്മൾ വളരെ റാഹത്തിലാണ് എന്നെ വിചാരിച്ചാൽ മതി, എന്തിനാ നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞാൽ അവരിങ്ങോട്ട് അതിലപ്പുറമുള്ള കഷ്ടപ്പാട് പറയും, എന്തിനാ നമ്മൾ റാഹത്തിന്. അതൊരു സിത്രാണ്, അള്ളാഹു തരുന്നൊരു മറയാണ്. ആ മറക്ക് വേണ്ടി ചോദിക്കണം പഠിച്ചോ, റബ്ബേ ഞാൻ കഷ്ടപ്പാടിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഒന്നുമില്ലാതെ ഇടങ്ങേറായി നടക്കുകയാണ്, തലങ്ങും വിലങ്ങും മശരിക്കും മകരി ബോർഡാണ്. അങ്ങനെ ചിന്തിക്കണ്ട, നമ്മുടെ കാര്യം റാഹത്തിലാണ്. എന്നാൽ അയാളോട് പോയി പറയട്ടെ എന്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവോ. അങ്ങനെ ഒരാൾ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് അള്ളാഹു തരുന്നൊരു ഇസ്സത്താണ്, ഒരു അഭിമാനമാണ്. ആ അഭിമാനം നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് ഐശ്വര്യം ചോദിക്കുക. അതുകൊണ്ട് ഈ ദുആ പഠിച്ചു വെക്കുക, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അൻ മൻ സിവാക. ഇത് ദാരിദ്ര്യമില്ലാതെയാവാനും കടം വിടാനും പറഞ്ഞ ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ്. കടം വിടാൻ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അതേപോലെ കടം വിടാൻ വേണ്ടി പറഞ്ഞ ഒരു ദുആയാണ് ഈ ദുആയും. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അൻ മൻ സിവാക. ഞാനാരെ പഠിച്ചിട്ടില്ലെങ്കിലും പ്രവാസികൾ ഈ രണ്ട് ദുആയും പഠിച്ചോക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. നുറക്ക് ചൊല്ലി നോക്കൂ, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക
അമ്മൻ സിവാഖ്. അല്ലാഹു നമുക്ക് ഹലാൽ